സൂത്ര കൃഷിയുടെ അടുത്ത സൂത്രങ്ങളുമായിട്ട് ഞാൻ പിന്നെ വന്നു. അപ്പോൾ ഇന്നലെ ഞാനായിട്ട് ആ പരിചയപ്പെടുത്തൽ വീഡിയോ ഒരുപാട് പേര് കണ്ടു. ഒരു 1200 പേര് താഴെങ്ങാണ്ട് കണ്ടിട്ടുണ്ട്. രാവിലെ മക്കൾ ഫോണും കൊണ്ട് വന്നിട്ട് പറഞ്ഞു, ഓ പപ്പായുടെ ചാനലിന് ഭീകര സബ്സ്ക്രൈബേഴ്സ് ആണല്ലോ, 35 ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കൊച്ചെ 35 അല്ലോ, അതിനടുത്ത് കെയോ എമ്മോ വല്ലതും കിടപ്പുണ്ടോ എന്ന് നോക്കിയരടെ എന്ന് പറഞ്ഞു. ഏതായാലും ദൈവസഹായം കൊണ്ട് അത്രയൊന്നും ആയിട്ടില്ല, 35 നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ആ 35 ഇനി വരാൻ കിടക്കുന്ന വില കണക്കിന് സബ്സ്ക്രൈബേഴ്സിനും ആദ്യമേ നന്ദി പറയട്ടെ. അപ്പോൾ കാര്യത്തിലോട്ട് കിടക്കാം. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞായിരുന്നു, നമ്മൾ ഈ ഇതിൽ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അതിസാഹസികമായിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ്. അത് ഞാൻ തമാശയ്ക്ക് ആയിട്ട് പറഞ്ഞതാണ്, പക്ഷേ അതിൽ കുറച്ച് കാര്യം കൂടെ. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന കൃഷി രീതി 100% ജൈവമായിട്ടുള്ള രീതിയാണ്. ഇതിനകത്ത് രാസവളങ്ങളോ അല്ലെങ്കിൽ കീടനാശിനികളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ എന്ത് സാധനം നമ്മൾ മണ്ണിൽ കൊണ്ട് നട്ടു വെച്ചാലും അതിന് 1000 രോഗങ്ങളും വരും. അതിലേറെ നമ്മുടെ പഞ്ചായത്തിലുള്ള സകല കീടങ്ങളും നമ്മുടെ ചെടികളെ ആക്രമിക്കുകയും ചെയ്യും. അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ കീടനാശിനികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കൃഷിയാണ് ചെയ്യുന്നതെങ്കിൽ പ്രശ്നമൊന്നുമില്ല. മാർക്കറ്റിൽ ചെന്നിട്ട് ഇന്ന കീടത്തിനുള്ള അല്ലെങ്കിൽ ഇന്ന പുഴുവിനുള്ള മരുന്ന് എന്ന് പറയുമ്പം അവരതിന് എടുത്തു തരും, അതുകൊണ്ട് അടിക്കുക, സകല കീടവും പോകും. അതിൻ്റെ കൂടെ നമ്മൾ കഴിക്കാൻ ഉദ്ദേശിച്ച് ഉണ്ടാക്കുന്ന സാധനമാണെങ്കിൽ അതിൻ്റെ കുറച്ച് വിഷാംശം അതിനകത്തും വരും. കൂടാതെ നമ്മുടെ പറമ്പിലും അതിനടുത്തുള്ള തോട്ടിലും കുളങ്ങളിലും ഒക്കെ ഈ കീടനാശിനിയുടെ അംശം വന്ന് ചെല്ലുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ പ്രധാനമായിട്ടും ജൈവ കൃഷിയെ ആശ്രയിക്കുന്നത്. അപ്പോൾ ജൈവ കൃഷിയിൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കീടനാശിനികളോ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ആവശ്യമില്ലാത്ത രാസവളങ്ങളും ഇടേണ്ട കാര്യമില്ല. കാരണം നമുക്ക് നമ്മുടെ മണ്ണിനെ ഫലപുഷ്ടിയുള്ളതായിട്ട് മാറ്റാൻ രാസവളങ്ങളുടെ ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മളിനി മുമ്പോട്ട് പോകുമ്പോൾ ഈ ജൈവ കൃഷി രീതിയിൽ പോകുമ്പോൾ ഈ കീടങ്ങളൊക്കെ നമ്മുടെ ചെടിയെ ആക്രമിക്കുന്നതും അതുപോലെ രോഗങ്ങൾ വരുന്നതും ഒക്കെ തടയാനായിട്ട് മണ്ണ് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ നിറയ്ക്കുമ്പം മുതലേ ചില മുൻകരുതലുകളൊക്കെ എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഇനിയുള്ള എപ്പിസോഡുകളിൽ ഞാൻ കുറച്ച് ആൾക്കാരെയൊക്കെ പരിചയപ്പെടുത്തും. അപ്പോൾ അത് ഇതിൻ്റെ മൂട്ടിക്കലക്കി ഒഴിക്കണം, ചിലത് ഇലയെ തളിക്കണം, ചിലത് മണ്ണിൽ മിക്സ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഒരു പരിചയക്കുറവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ആൾക്കാരെയൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അതാണ് ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മേശപ്പുറത്ത് നിരത്തി വച്ചിരിക്കുന്ന സാധനങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇതിനകത്ത് ആദ്യം കാണുന്നത് ട്രൈക്കോഡർമ വെരിഡെ, രണ്ടാമത്തത് സ്യൂഡോമോണാസ് ഫ്ലൂറൻസ്, പിന്നെ ഇത് വെർട്ടിസീലിയം ലെക്കാനി, പിന്നെ ബവേറിയ ബാസിയാന. ഇതൊക്കെ നമ്മുടെ ചെടികളുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്ന ജൈവ കീടനിയന്ത്രണ മാർഗങ്ങളാണ്. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ്, എന്താണ്, ഏതിനാണ് എന്നൊക്കെ വഴിയെ പറയാം. നമ്മൾ ഇതിനകത്ത് ഒരേ ഒരു സാധനം മാത്രമാണ് പോട്ടിംഗ് സമയത്ത് അല്ലെങ്കിൽ പാത്രത്തിൽ മണ്ണ് നിറയ്ക്കുന്ന സമയത്ത് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ട്രൈക്കോഡർമ വെരിഡെ. ഈ സാധനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ പുറകിൽ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കത് വായിക്കാൻ പറ്റൂലെന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ ഏറ്റവും മുകളിൽ തന്നെ എഴുതിയിരിക്കുന്നത് കാർഷിക വിളകളിലെ മണ്ണിലൂടെ പകരുന്ന കുമിൾ രോഗങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു മിത്ര കുമിൾ ആണ് ഇത്. പക്ഷേ ഇതിനെ ചുമ്മാ കൊണ്ടുപോയിട്ട് മണ്ണിലോട്ടങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുമിൾ നിയന്ത്രിക്കുകയൊന്നുമില്ല. അത് വളർത്തിയെടുത്തിരിക്കുന്ന കൾച്ചർ ആ മണ്ണിൽ കലർന്ന് ആങ്ങി ഇല്ലാതായി പോത്തേ ഉള്ളൂ. പിന്നെ എങ്ങനെയാണ് ഇതുകൊണ്ട് നമ്മൾ ഈ നിയന്ത്രണം സാധ്യമാക്കുന്നത്? അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പാത്രത്തിലോട്ട് മണ്ണൊക്കെ നിറയ്ക്കാൻ വേണ്ടി ഓടി അങ്ങ് ചെല്ലുന്നതിന് മുമ്പ് ഏകദേശം 10-12 മുമ്പ് തന്നെ തയ്യാറെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്, ട്രൈക്കോഡർമ സമ്പുഷ്ട ചാണകം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാക്കണം. അപ്പോൾ നമ്മുടെ ഈ സൂത്രകൃഷിയിലെ ആദ്യത്തെ സൂത്രം എന്ന് പറയുന്നത് ട്രൈക്കോഡർമ സമ്പുഷ്ട ചാണകം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അത് അത്ര പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള ഒരു പരിചയപ്പെടുത്തൽ ഞാൻ അടുത്ത വീഡിയോയിൽ തരുന്നതായിരിക്കും. പ്രത്യേകിച്ചും പച്ചമുളക്, തക്കാളി അതുപോലുള്ള സാധനങ്ങൾ കൃഷി ചെയ്യുന്നവർ അവരുടെ ഈ ജൈവ കൃഷി രീതിയിൽ ഒട്ടും ഉപേക്ഷിക്കാൻ പറ്റുന്നൊരു സാധനമല്ല
നമ്മുടെ ട്രൈക്കോഡർമ സംബന്ധിച്ചാണ്. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും തക്കാളിയും മുളകും ഒക്കെ നന്നായിട്ട് കായ്ച്ച് അങ്ങനെ നിൽക്കുന്ന ചെടി രാവിലെ വെള്ളം ഒഴിക്കാൻ ചെല്ലുമ്പം അങ്ങനെ കായ്ച്ച് പൂത്തൊലഞ്ഞ് നിൽക്കുന്ന ചെടി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വാടി താഴെ നടക്കുന്നുണ്ടാവും. ദ്രുതവാട്ടം എന്നാണ് രോഗത്തിന് പറയുന്നത്. ഇത് വ്യാപകമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിനെ പ്രതിരോധിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഈ ട്രൈക്കോഡർമ സംബന്ധിച്ച ചാണകം. അപ്പോൾ നമുക്കിനി ട്രൈക്കോഡർമ സംബന്ധിച്ച ചാണകം ഉണ്ടാക്കുന്ന രീതിയുമായിട്ട് അടുത്ത വീഡിയോ മിക്കവാറും ഒന്നോ രണ്ടോ ദിവസത്തിനകത്ത് തന്നെ, കാരണം ഞാനിപ്പം ഈ സംഭവം ഇടാൻ തുടങ്ങിയ പിന്നെ ഇതിൻ്റെ ഒരു ലഹരി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ മിക്കവാറും ഒന്നോ രണ്ടോ ദിവസത്തിനകത്ത് തന്നെ ട്രൈക്കോഡർമ സംബന്ധിച്ച ചാണകം ഉണ്ടായിക്കൊണ്ട് ഞാനിങ്ങ് വന്നേക്കാം. അപ്പോൾ അതുവരെ ബൈ ബൈ.